നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാമെന്ന് മുതിർന്ന ഹമാസ് നേതാവ് ഖാലിദ് മിഷേലാണ് ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. സ്കൈ ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ മിഷേൽ പറയുന്നു, ഇതിനകം തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ ഞങ്ങളുടെ പക്കൽ ബന്ദികളായ 22 ആളുകൾ മരിച്ചിരിക്കുന്നു. ബന്ദികളെ ഞങ്ങൾ സുരക്ഷിതമായാണ് പാർപ്പിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ ഇസ്രായേൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ മുഴുവൻ ബന്ദികളെയും ഞങ്ങൾ വിട്ടു നൽകാം എന്ന് ഹമാസിന്റെ പ്രഖ്യാപനം. ബന്ദികളെ വിട്ടയച്ചതിനു ശേഷം മാത്രമേ വെടിനിർത്തലിനെ കുറിച്ച് ചർച്ചയുള്ളൂ എന്ന് ഇക്കഴിഞ്ഞ ദിവസം ജോ ബൈഡൻ പറഞ്ഞിരുന്നു. അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഹമാസിന് നേർക്ക് ഇന്നലെ രാത്രിയിലും നടത്തിയത്. ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത്, കടലിലേക്ക് ഒരു തുരങ്കം വഴി ഇറങ്ങിയ ഹമാസ് തീവ്രവാദികളെ അവർ വധിച്ചെറിഞ്ഞ കഥയാണ്. കടൽ വഴി ഇസ്രായേലിലേക്ക് നൂഴ്ത്തു കയറാനുള്ള പദ്ധതിയായിരുന്നു അവർ തയ്യാറാക്കിയത്. കടലിലേക്ക് തുറക്കുന്ന ഒരു തുരങ്കം. ഈ തുരങ്കത്തിൽ നിന്ന് ഹമാസ് ഭീകരർ കടലിലേക്ക് ഇറങ്ങിയതും ഞങ്ങൾ ആക്രമണം നടത്തിയെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നു. എത്ര പേരെ വധിച്ചു എന്ന് വ്യക്തമായി ഇസ്രായേൽ പറയുന്നില്ല. എങ്കിലും ധാരാളം ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഇസ്രായേൽ നേവി ഇത്തരമൊരു ആക്രമണം നടത്തിയത്. കടലിൽ പരിപൂർണമായി ജാഗ്രതയോടെ സുരക്ഷയൊരുക്കുന്നു എന്ന് ഇസ്രായേൽ നേവി അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസ് ഭീകരരെ കൂട്ടത്തോടെ വധിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കടൽ വഴി ഇസ്രായേലിലേക്ക് കടക്കാനുള്ള ശ്രമമാണോ, ഇനി കടൽ വഴി അവർ രക്ഷപ്പെടാനുള്ള ശ്രമമാണോ നടത്തിയത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഇക്കാര്യങ്ങളിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. ഇസ്രായേലിൻ്റെ അതിർത്തി ഗ്രാമങ്ങളായ സിക്കിം, കാർമിയ തുടങ്ങിയ പ്രദേശങ്ങളോടനുബന്ധിച്ചുള്ള കടൽ വഴിയാണ് ഈ തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് എന്ന് IDF പറയുന്നു. കടലിലേക്ക് തുറക്കുന്ന നിരവധി തുരങ്കങ്ങൾ ഹമാസ് തീർത്തിട്ടുണ്ട്. ഇത്തരം തുരങ്കങ്ങൾ തേടിപ്പിടിച്ച് സ്ഫോടനങ്ങൾ നടത്താനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഇസ്രായേൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ കമാൻഡോകൾ ഗാസ മുനമ്പിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ റെയ്ഡുകൾ നടത്തി എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഹമാസിൻ്റേതായ ഏകദേശം 500 കിലോമീറ്ററോളം നീളുന്ന തുരങ്കങ്ങളാണ് തലങ്ങും വിലങ്ങുമൊക്കെ ഗാസയിൽ തീർത്തിരിക്കുന്നത്. ഈ തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ച് അതിശക്തമായ സ്ഫോടന പദ്ധതിയും ഇസ്രായേൽ തയ്യാറാക്കുന്നുണ്ട് എന്ന വാർത്തകൾ പുറത്തുവരുന്നു. ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഏകദേശം 200 ആളുകളെ ഇപ്പോഴും ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ് ഹമാസ്. അവരെ പാർപ്പിച്ചിരിക്കുന്നത് ഇത്തരം ഭൂഗർഭ അറകളിലാണ് എന്ന വിവരം പുറത്തുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടാവാം ഇസ്രായേൽ തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾക്ക് ഇപ്പോൾ മുതിരാത്തത് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങളുടെ പക്കലുള്ള ബന്ദികളുടെ ജീവൻ സംരക്ഷിക്കണമെങ്കിൽ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഹമാസിൻ്റെ മുതിർന്ന നേതാവ് മുന്നോട്ട് വയ്ക്കുന്നത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് സംഘർഷം അവസാനിപ്പിക്കാനാണ്. അവരുടെ ആവശ്യം മനസാക്ഷിയുള്ളതാണെങ്കിൽ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണം. ഞങ്ങൾ മുഴുവൻ ബന്ദികളെയും വിട്ടു നൽകാമെന്ന് ഹമാസ് നേതാവ് പറയുന്നു. ഖത്തറും ഈജിപ്തുമൊക്കെ ഇപ്പോൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നു. അവരുടെ വാക്കുകൾക്ക് നിങ്ങൾ വില കൊടുക്കണം. രാജ്യങ്ങളും ഖത്തറുമൊക്കെ പറയുന്ന മധ്യസ്ഥ ശ്രമങ്ങളോട് സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നും ഹമാസ് നേതാവ് കൂട്ടിച്ചേർത്തു. ഹമാസ് നേതാവിൻ്റെ ഈ അഭ്യർത്ഥനയ്ക്ക് തൊട്ടു പിന്നാലെ ഹമാസിനെ നശിപ്പിക്കാതെ തങ്ങൾ പോരാട്ടം നിർത്തില്ല എന്ന് ഇസ്രായേൽ സൈന്യത്തിൻ്റെ മേധാവി ഹെർസിയ ലേവി പ്രഖ്യാപിച്ചു. യുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടത്തിന് തൻ്റെ സൈന്യം പൂർണ്ണ സജ്ജമാണ്. തൊട്ടു പിന്നാലെ കരസേനാ വക്താവും നിലപാട് വ്യക്തമാക്കി. ഹമാസിനെ തുടച്ചു നീക്കാതെ ഞങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് പിൻവാങ്ങില്ല. യുദ്ധതന്ത്രങ്ങൾ ഒരുക്കാൻ ഇപ്പോൾ US നിന്ന് സൈനിക ഉദ്യോഗസ്ഥർ ഇസ്രായേലിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന വാർത്തയും പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നു. ഇസ്രായേലിൽ അധ്യയന വർഷം ആരംഭിക്കുന്നത് വീണ്ടും നീട്ടിവെച്ചു. December 3 വരെ അവധിയായിരിക്കുമെന്ന് ആർമി റേഡിയോയിലൂടെ അറിയിച്ചു. ചുരുക്കത്തിൽ December 3 വരെ യുദ്ധം നീണ്ടുപോകും എന്ന കണക്കുകൂട്ടലുകളാണ് ഇസ്രായേൽ ഭരണകൂടത്തിനും സൈന്യത്തിനുമെന്ന് വ്യക്തം. തിങ്കളാഴ്ച രാത്രി ഗാസയിൽ 400 ഇടങ്ങളിലാണ് ഇസ്രായേൽ സേന ബോംബാക്രമണം നടത്തിയത്. ഹമാസിൻ്റെ 3 ഡെപ്യൂട്ടി കമാൻഡർമാരെ അടക്കം വധിച്ചു. ഇസ്രായേലിൻ്റെ ആക്രമണം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന രംഗത്തെത്തിയെങ്കിലും അവർ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. UN രക്ഷാ കൗൺസിലിൽ UN സെക്രട്ടറി ജനറലിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ നിറഞ്ഞു നിന്നു. ഇസ്രായേലിന് പിന്തുണയുമായി അമേരിക്കയും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ. 17 ദിവസങ്ങൾക്കിടെ 4 തവണയാണ് UN രക്ഷാസമിതി യോഗം ചേർന്നത്.
പതിവിന് വിരുദ്ധമായി ഇക്കുറി ചൈന തങ്ങളുടെ നിലപാടിൽ മയം വരുത്തുന്ന കാഴ്ച. ഹിന്ദികളെ വിട്ടയക്കുക, യുദ്ധ നിയമങ്ങൾ പാലിക്കുക എന്നിവയടക്കമുള്ള നിർദ്ദേശങ്ങളുമായി US മുന്നോട്ട് വെച്ച പ്രമേയം ഇനി പാസാകുമെന്ന് ലോകം പ്രതീക്ഷിക്കുന്നു. സിറിയയിൽ നിന്നുള്ള ഭീകരാക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുന്നു മറുവശത്ത് ഇസ്രയേൽ. സിറിയയുടെ സേനാ താവളങ്ങൾ വരെ ആക്രമിക്കുന്ന സ്ഥിതിയിലെത്തി ഇപ്പോൾ കാര്യങ്ങൾ. തങ്ങളുടെ 8 സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് സിറിയ പറയുന്നു. ഗോലാൻ കുന്നുകൾ കേന്ദ്രീകരിച്ച് അതിശക്തമായ ആക്രമണമാണ് ഇക്കഴിഞ്ഞ രാത്രിയിൽ ഇസ്രയേൽ നടത്തിയത്. ആക്രമണം സിറിയയിൽ നിന്നായാലും ലെബനനിൽ നിന്നായാലും ഗാസയിൽ നിന്നായാലും അതേ നാണയത്തിൽ തിരിച്ചടിച്ച് മുന്നേറുന്ന ഇസ്രയേലിനെയാണ് ലോകം കാണുന്നത്. സിറിയയിലെ US സൈനിക താവളത്തിന് നേരെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ആക്രമണം നടത്തി എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. കിഴക്കൻ സിറിയയിലെ ദേർ എൽ സുർ പ്രവിശ്യയിലെ അൽ ഒമർ എണ്ണപ്പാടത്തിലെ US സൈനിക താവളത്തിലും അൽ ഷദാദിയിലുമാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തെക്കുറിച്ച് വാഷിംഗ്ടൺ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഏതെങ്കിലും തീവ്രവാദ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാൻ പ്രവർത്തിച്ചുവെങ്കിൽ ഇറാൻ അതിന് കണക്കു പറയേണ്ടി വരും എന്ന് ഇക്കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരുന്നു. ജോർദാൻ ഇറാഖ് അതിർത്തികൾക്ക് സമീപമുള്ള അൽത്താൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭീകര സംഘടന ഏറ്റെടുത്ത് മണിക്കൂറുകൾക്കകമാണ് തുടർ ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ജോ ബൈഡൻ പ്രസംഗം പാതിവഴിയിൽ വെച്ച് അവസാനിപ്പിച്ച് മടങ്ങിയിരുന്നു. ഇസ്രയേൽ ഹമാസ് വിഷയത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹം പെട്ടെന്ന് മടങ്ങിയത്. വെളിപ്പെടുത്താത്ത പ്രശ്നം കാരണം സിറ്റുവേഷൻ റൂമിൽ എൻ്റെ സാന്നിധ്യം അനിവാര്യമാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ മടങ്ങുന്നുവെന്നാണ് ജോ ബൈഡൻ പറഞ്ഞത്. എനിക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ട്, അതിനായി സിറ്റുവേഷൻ റൂമിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. ഇറാഖിലെയും സിറിയയിലെയും ഒക്കെ US സേനാ താവളങ്ങൾക്ക് നേരെയുള്ള ഓരോ ആക്രമണത്തെയും അതീവ ജാഗ്രതയോടെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. കൂടുതൽ യുദ്ധവിമാനങ്ങൾ മധ്യേഷ്യയിലേക്ക് അയച്ചു കഴിഞ്ഞു അമേരിക്ക. ശക്തമായ മുന്നറിയിപ്പ് ഇറാന് നൽകിയും കഴിഞ്ഞു. UN പ്രതിനിധികൾക്ക് ഇനി വിസ അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തി നിൽക്കുന്നു ഇസ്രയേൽ. ശക്തമായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് ഇസ്രയേലിൻ്റെ ഓരോ നീക്കവും. അതിനിടയിൽ ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ചേർന്ന് കട്ട പിന്തുണയാണ് ഇസ്രയേലിന് നൽകി വരുന്നത്. ഹമാസിനെ തച്ചുടയ്ക്കാനായി തുടങ്ങിയ ഈ യുദ്ധത്തിൽ നിന്ന് ഒരു കാരണവശാലും ഇനി പിന്തിരിയുന്ന പ്രശ്നമില്ല എന്നു തന്നെയാണ് ഇപ്പോഴും ഇസ്രയേൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് യുദ്ധം അവസാനിപ്പിച്ചാൽ ബന്ദികളെ വിട്ടയക്കാമെന്ന് പറയുന്ന ഹമാസ് കീഴടങ്ങലിൻ്റെ വക്കിലെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.